എല്ലാവർക്കും തൈര് ഫേസിലിടാൻ ഇഷ്ടമായിരിക്കും അല്ലെ? ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തൈരിന്റെ ഈ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ തൈര് ഫേസിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല എന്നുണ്ടെങ്കിൽ തൈര് നമുക്ക് പല രീതിയിൽ ഫേസിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് ഏതൊക്കെയാണ് ആ രീതികളെന്നും അതെങ്ങനെയൊക്കെയാണ് നമ്മൾ ഫേസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നും എന്തൊക്കെയാണ് തൈര് നമ്മുടെ ഫേസിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്നും ഒക്കെ നോക്കാം. നല്ല നാച്ചുറൽ എക്സ്ഫോളിയേറ്റർ ആണ് നമ്മുടെ ഈ തൈര് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചർമ്മത്തിലുള്ള അഴുക്കും അമിത എണ്ണയും ഡെഡ് സ്കിൻ സെൽസും എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു തൈരിനെ കൊണ്ടാകും. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് തൈര് എന്ന് പറയുന്നത്. നമ്മുടെ ചർമ്മത്തിലുള്ള വരകളും ചുളിവുകളും ഒക്കെ കുറയ്ക്കാനും നമ്മുടെ ചർമ്മത്തെ യുവത്വമുള്ളതാക്കി നിർത്താനും ചർമ്മം ഡ്രൈ ആകുന്ന പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ചർമ്മത്തെ സൂപ്പർ മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെ തൈരിനെ കൊണ്ടാകും. ഇനി മറ്റൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചർമ്മത്തിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുമല്ലോ, അപ്പൊ ആ ഡ്രൈ ആയ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ടും തൈരിനെ കൊണ്ടാകും. നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്തികത നഷ്ടമാകുമ്പോഴാണല്ലോ നമ്മുടെ ചർമ്മം പെട്ടെന്ന് പ്രായമാകുന്നത് പോലെ മടിഞ്ഞ് തൂങ്ങിയൊക്കെ വരുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നം കുറയ്ക്കാനായിട്ട് നമുക്കുടെ ചർമ്മത്തിന്റെ ഇലാസ്തികത അഥവാ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ തൈര് സഹായിക്കും. തൈര് പ്രോപ്പറായിട്ടുള്ള വെയിൽ അപ്ലൈ ചെയ്യുന്ന ഒരാളുടെ ചർമ്മം കുറച്ചുകൂടെ ടൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പോൾസ് ഉണ്ടല്ലോ, ആ പോൾസ് ഒക്കെ തന്നെ ടൈറ്റ് ആക്കാനായിട്ട് സഹായിക്കും. ഒരുപാട് വലിയ ചെറിയ ചില ആളുകൾക്കൊക്കെ ഒരുപാട് കുഴികൾ നമ്മുടെ ഫേസിൽ ഉണ്ടാവുമല്ലോ, ഈ പോൾസ് ഒക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് തൈര് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ടാനിങ്ങിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ നമ്മുടെ ഫേസിൽ പലപ്പോഴായിട്ട് ഉണ്ടായി വരുന്ന പിഗ്മെൻറ്റേഷന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു ഇൻഗ്രീഡിയൻറ്റ്, നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ടോ? ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ ഡാർക്ക് സർക്കിൾസ് മാറാനായിട്ട് നമുക്ക് തൈര് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ തൈര് നമ്മുടെ തലമുടിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലമുടി നല്ല ഷൈനിങ്ങോടുകൂടി ഇരിക്കാനായിട്ട് സഹായിക്കും. ഡാൻഡ്രഫൊക്കെ റിമൂവ് ആവാനായിട്ടും നല്ലതാണ് തൈര് തലമുടിയിൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്കിൻ ടോൺ ഈവൻ ആക്കാൻ വേണ്ടിയിട്ടും നല്ലതാണ് തൈര് ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ നമ്മുടെ സ്കിന്നിനെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും നല്ല ഹെൽത്തി ആക്കിയും അതുപോലെ തന്നെ നല്ല ലൈറ്റേൺ ചെയ്തും വെക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് തൈര്. തൈര് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫേസ് പാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉള്ള ഫേസ് പാക്കുകൾ മാത്രമാണ് ഇപ്പൊ പറയുന്നുള്ളൂ, അതായിരിക്കും നമുക്ക് കൂടുതൽ ഈസി വീട്ടിൽ തയ്യാറാക്കി യൂസ് ചെയ്യാൻ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം. നിങ്ങളുടെ ഇത് ഡ്രൈ ടു നോർമൽ സ്കിന്നാണ്. അപ്പോൾ ആ ഡ്രൈ ടു നോർമൽ സ്കിന്നുകാർക്കുള്ള ഒരു റെമഡിയാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. ഇതിന് നമുക്ക് വേണ്ടത് ഒരല്പം തേനും തൈരുമാണ്. തൈരും തേനും കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് നല്ല ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 20 മിനിറ്റ് ഒന്നും വേണ്ട, അതിനു മുന്നേ നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു മുന്നേ തന്നെ ഇത് കഴുകി മാറ്റാവുന്നതാണ്. സ്കിന്നിനെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആക്കി നിർത്താനായിട്ട് സഹായിക്കുന്നത്. നിങ്ങളുടെ ഇത് നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെമഡി യൂസ് ചെയ്യാം. കടലമാവും തൈരും നമ്മുടെയൊക്കെ വീട്ടിൽ സാധാരണ ആയിട്ട് എടുക്കാൻ കിട്ടുന്ന ഒന്നാണല്ലേ കടലമാവ് എന്ന് പറയുന്നത്. ഈ കടലമാവ് എടുത്ത് അതിലേക്ക് തൈര് ചേർത്ത് നല്ല കട്ടിയുള്ള ഒരു പേസ്റ്റ് ആക്കി എടുക്കുക. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കട്ടിയാക്കി എടുക്കുക. എന്നിട്ട് ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം വെക്കുക, എന്നിട്ട് റിമൂവ് ചെയ്യുക. കടലമാവിന്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യും, ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ചെയ്യും, നമ്മുടെ ചർമ്മം കുറച്ചുകൂടെ ക്ലെൻസ് ചെയ്യും, ലൈറ്റേൺ ചെയ്യും, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ ഈ രണ്ട് തൈരും കടലമാവും കൂടെ മിക്സായി കഴിയുമ്പോഴേക്കും ഈ ഗുണങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് ഇരട്ടിക്കുകയുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർക്കായിരിക്കും സ്യൂട്ട് ആവുന്നുണ്ടാവുക. സോ നിങ്ങൾ ഓയിലി സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾ ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവരാണ്, നിങ്ങളുടെ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഫേസ് പാക്ക് കൂടെ പറഞ്ഞുതരാം. അത് ലെമൺ ജ്യൂസും തൈരുമാണ്. അപ്പോൾ ഈ ലെമൺ ജ്യൂസ് നമ്മുടെ തൈരുമായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, വളരെ കുറച്ച് എമൗണ്ട് മാത്രം ലെമൺ ജ്യൂസ് എടുക്കുക. ഈ ലെമൺ ജ്യൂസ് കുറച്ച് വെള്ളമായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഈ ഡൈല്യൂട്ട് ചെയ്ത ലെമൺ ജ്യൂസും ഒരു സ്പൂണോളം തൈരും നന്നായിട്ട് മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഈ ലെമൺ ജ്യൂസിൽ വൈറ്റമിൻ സി ഉണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് ഇതിൽ ഒരു ആസിഡ് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ലൈറ്റൺ ചെയ്യും, അതുപോലെ തൈരാവട്ടെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഈവൻ ടോണാക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സായി കിട്ടുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിലുള്ള പിഗ്മെൻറ്റേഷൻ ഇഷ്യൂസൊക്കെ ഒന്ന് കുറയാനായിട്ട് സഹായിക്കും. സോ നിങ്ങൾക്കിതിൽ ഉപയോഗിക്കുന്ന ലെമൺ ജ്യൂസ് അലർജി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ക്ലിയർ ചെയ്ത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഓട്സും അതുപോലെ കേർഡും. ഈ ഓട്സ് കുറച്ച് തൈരുകളായിട്ട് പൊടിച്ചെടുക്കുക, ഇതിലേക്ക് അല്പം തൈരും കൂടിയിട്ട് മിക്സാക്കുക, നമ്മുടെ ഫേസിലിട്ടൊന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കുറച്ച് നേരം വെക്കുക. നന്നായി ഡ്രൈ ആയി കഴിയുമ്പോൾ ഇത് കഴുകി മാറ്റുക. ഇത് നമുക്ക് അത്യാവശ്യം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പോകും, എന്നാലും സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഈ ഒരു സ്കിന്നിനെ നന്നായിട്ട് ക്ലിയറായിട്ട് ക്ലെൻസ് ചെയ്ത് വെക്കാൻ ആഗ്രഹമുള്ളവർ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യുക. അപ്പോൾ ഞാനിതിൽ പറഞ്ഞിട്ടുള്ള ഒരു പാക്കുകളും നിങ്ങളുടെ സ്വാഭാവിക നിറത്തേക്കാൾ കൂടുതൽ നിറം തരുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ സ്വാഭാവിക നിറം വീണ്ടെടുക്കാനും നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഈവൻ ആക്കി നിർത്താനും ഒക്കെ സഹായിക്കുന്നവയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ട്രൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഏത് പാക്ക് നിങ്ങൾ ചൂസ് ചെയ്താലും ഇതൊന്ന് പാസ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളുക. ചില ആളുകൾക്ക് തൈര് അലർജി ഉണ്ടാകും, അങ്ങനെയുള്ള ആളുകൾ തൈര് യൂസ് ചെയ്യാതിരിക്കുക. ഇനി നിങ്ങൾക്ക് ഈ തൈരിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്ന മറ്റെന്തെങ്കിലും ആണ് അലർജി എന്നുണ്ടെങ്കിൽ അവയും ഒഴിവാക്കുക, ആ പാക്കുകളെ ഒഴിവാക്കുക. സോ സ്കിൻ ഹെൽത്തി ആയിരിക്കാൻ സഹായിക്കുന്നവ മാത്രം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.